നമസ്കാരം, വാർത്തകൾ നോക്കാം വിശദമായി. ദുബായിൽ പെയ്ത മഴയിൽ മണിക്കൂറുകളോളം എയർപോർട്ടിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ ബ്ലെസി ഉൾപ്പെടെ മലയാള സിനിമാ പ്രവർത്തകരും. ദുബായ് എയർപോർട്ടിൽ വിമാന സർവീസ് തടസ്സപ്പെട്ടതിനെ തുടർന്ന് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതാണ് ഇവർക്ക് വിനയായത്. രാജ്യം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മഹാമാരിയുടെ സാഹചര്യത്തിൽ സകല മേഖലകളും സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം യു എയിൽ. 1244 വിമാനങ്ങളാണ് കഴിഞ്ഞ 2 ദിവസത്തിനിടെ ദുബായിൽ റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു. സംവിധായകൻ ബ്ലെസി ഉൾപ്പെടെയുള്ള ആടുജീവിതം സിനിമയുടെ പ്രവർത്തകരും വിവിധയിടങ്ങളിൽ മണിക്കൂറുകളോളം പ്രതിസന്ധിയിലായി. പ്രകൃതി എന്ന് പറയുന്നത് എത്രമാത്രം വ്യത്യസ്തമായാണ് നമ്മളോട് സമീപിക്കുന്നതെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പും ജോർദാനും അൾജീരിയയിലൊക്കെ അനുഭവിച്ചിട്ടുള്ള. പെട്ടെന്ന് ക്യാമറയായിട്ട് ചെല്ലുമ്പോഴായിരിക്കും ഒരു കാറ്റ് വരുന്നതിന് മുന്നറിയിപ്പൊന്നും ഉണ്ടാവില്ല. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നന്മയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു തോന്നലുണ്ട് മറുനാട്ടിൽ ജീവിക്കുമ്പോൾ. അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ പലപ്പോഴുള്ള ഈ പ്രളയവും ദുരന്തങ്ങളും ഒക്കെ. ഭക്ഷണമില്ലാതെ മണിക്കൂറുകളോളം എയർപോർട്ടിൽ കഴിയേണ്ടി വന്നപ്പോൾ ആടുജീവിതം സിനിമയിലെ ഇബ്രാഹിം ഖാദിരിയെ പോലെ ദൈവദൂതരെ പോലെ എത്തിയ നിരവധി ആളുകളെ എയർപോർട്ടിൽ കാണാനായെന്നും നിരവധി ആളുകൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ഭക്ഷണവുമായി എത്തിയെന്നും നടൻ ഗോകുൽ പറഞ്ഞു. ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എടുത്തത് എനിക്ക് തോന്നുന്നു 10:30 ഒരു ടൈം ആകുമ്പോഴാണ്. അവിടുന്ന് നമ്മൾ ഇവിടെ എത്തിയത് 2:00, അതായത് ഇവിടുത്തെ 12 മണിക്ക്. 2 മണി വരെ നമ്മൾ രണ്ടല്ല 4-5 മണി വരെ പ്ലെയിനിൽ തന്നെ ഇരുന്നു. അവിടെ പുറത്തിറങ്ങാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. പിന്നെ 24 മണിക്കൂർ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഡേ 7:00 വരെ അവിടെ എയർപോർട്ടിൽ സ്ട്രക്ക് ആയിരുന്നു, സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആ ഫ്ലൈറ്റിൽ വന്ന, അല്ലെങ്കിൽ അതിന് വേറെയും ഫ്ലൈറ്റിൽ വന്ന കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് വരെ വലിയ ഭക്ഷണങ്ങളൊന്നും ഇല്ലേ, ഭക്ഷണവും കാര്യങ്ങളും ഉച്ച വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. ആ ഇബ്രാഹിം ഖാദിരിമാരെ കുറേ ഖാദിരിമാരെ കണ്ടു എയർപോർട്ടിൽ. എല്ലാവരും നല്ലൊരു സ്നേഹവും കരുതലും ഒക്കെ ആയിരുന്നു. സാധാരണ ഒമാനിൽ നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് യു എയിൽ എത്താറുള്ള തനിക്ക് ഇത്തവണ 7 മണിക്കൂർ ചിലവഴിക്കേണ്ടി വന്ന അനുഭവമാണ് ആടുജീവിതത്തിൽ കഫീലായി വേഷമിട്ട ഒമാനി നടൻ താലിബ് പങ്കുവച്ചത്. We come from Muscat to Dubai, we take only 3.5 hours. But yesterday I have taken 7 hours because of the rain and the road stuck. So alhamdulillah we arrived. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് ആളുകളും മണിക്കൂറുകളോളം എയർപോർട്ടുകളിൽ കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യസ്ഥാനത്തെത്തിയത്. 24 ദുബായ്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കുടുംബം. ഇത്തരം ചർച്ചകൾ നിയമ നടപടികളെ ബാധിക്കുമെന്നാണ് കുടുംബത്തിന്റെ ആശങ്ക. ചിലർ സമീപിച്ചിരുന്നുവെങ്കിലും താല്പര്യമില്ലെന്നാണ് മറുപടി നൽകിയതെന്ന് സംവിധായകൻ ബ്ലെസി പ്രതികരിച്ചു. അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം. സിനിമയല്ല, റഹീമിന്റെ ജീവനാണ് വലുതെന്ന് റഹീമിന്റെ അമ്മാവൻ അബ്ബാസ്. റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം ഭാവി പരിപാടികൾ സിനിമയായാലും എന്ത് തന്നെ ആയാലും വീട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം റഹീമിന്റെ സാന്നിധ്യത്തിൽ റഹീമിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കുടുംബം അതിനൊരു തീരുമാനം പറയാൻ പറ്റുക. റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ബ്ലെസ്സി രംഗത്തെത്തി. ഒരേ പ്രമേയത്തിലുള്ള സിനിമ ചെയ്യാൻ താല്പര്യമില്ല. ഈ ആടുജീവിതത്തിന്റെ തുടർച്ച പോലെ എനിക്കൊരു അതേ സ്റ്റോറി ചെയ്യുന്നതിനോട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ ഒരുപാട് മടിയനായ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്ത പോലെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലമായിട്ട് 8 സിനിമയെ ചെയ്തിട്ടുള്ളൂ. റഹീമിനായി ജാതിയോ മതമോ നോക്കാതെ കേരളം മാതൃകയായെന്ന് രാഹുൽ ഗാന്ധി. റഹീമിന്റെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നിയമസഹായ സമിതിയുടെ വിലയിരുത്തൽ. 24 കോഴിക്കോട്. സൗദി റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് നിയമസഹായ സമിതി രൂപീകരിച്ച എല്ലാ ഉപസമിതികളും പിരിച്ചുവിട്ടു. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് നിയമസഹായ സമിതി മേൽനോട്ടം വഹിക്കും. സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്.
അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനാവശ്യമായ ദിയാധനം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി റിയാദിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിയമസഹായ സമിതി രൂപീകരിച്ചിരുന്നു. റഹീമിൻ്റെ മോചനത്തിനാവശ്യമായ നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തുന്നതിനും പണം സ്വരൂപിക്കുന്നതിനും ഈ സമിതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായി വിവിധ ഉപസമിതികളും രൂപീകരിച്ചിരുന്നു. അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനാവശ്യമായ പണം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നിയമസഹായ സമിതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഉപസമിതികൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചതെന്ന് ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ വ്യക്തമാക്കി. ആയിട്ടും റിയാദിലെ റഹീം നിയമസഹായ സമിതി ഇവിടെ ഈ റിയാദിലെ പ്രധാനപ്പെട്ട 72 സംഘടനകളുടെ യോഗമാണ് ഇവിടെ ചേർന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ റഹീമുമായി മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വരൂപിച്ചിട്ടുള്ള ഈ ഫണ്ട് കളക്ഷനും മറ്റുമായിക്കൊണ്ട് റിയാദിലെ പൊതുസമൂഹത്തോട് നന്ദി പറയുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശമായിരുന്നു നമുക്ക്. യോഗത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമിതിയുമായി സഹകരിച്ച എല്ലാവർക്കും യോഗത്തിൽ നന്ദി അറിയിച്ചു. അബ്ദുൾ റഹീമുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ മറ്റും നടക്കുന്ന അനാവശ്യ ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും ഒഴിവാക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. ധനസമാഹരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ബിരിയാണി ചലഞ്ച് പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ യോഗത്തിൽ അവതരിപ്പിച്ചു. അതേസമയം അബ്ദുൾ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് നാട്ടിലും റിയാദിലും നടത്തിവരുന്ന നിയമപരമായ നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണെന്ന് നിയമസഹായ സമിതി വൈസ് ചെയർമാൻ മുനീബ് പഴൂർ അറിയിച്ചു. അതിന് നമ്മളെ രണ്ട് ലോയേഴ്സായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇക്രാർ റസൂൽ ഉണ്ടായതിനു ശേഷം അത് കോടതിയിലേക്ക് പോവുകയും അവർക്ക് ഉള്ള ദിയാപണം കൈമാറുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും കോർട്ടിലേക്ക് പോയി റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യാണ് ചെയ്യേണ്ടത്. ഇ.പി. മുസ്തഫ, അബ്ദുള്ള വല്ലാഞ്ചിറ, സുധീർ കുമ്മിൽ, സിദ്ദീഖ് തുവൂർ, മുനീബ് പഴൂർ, ഷുഹൈബ് പരങ്ങാങ്ങര, നവാസ് വെള്ളിമാടുകുന്ന്, അസ്ലം പാലത്ത്, നൗഷാദ് അലുവ മുതലായ നിരവധി വ്യക്തികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞതിൽ ദുബായിലെ മലയാളികൾ സന്തോഷം പങ്കിട്ടു. ദുബായിൽ പാർക്ക് റേജസ് ഹോട്ടലിലായിരുന്നു ചടങ്ങ്. ഈദ് വിഷു ആഘോഷങ്ങൾക്കായി നാട്ടിൽ നിന്നെത്തിയ കലാകാരന്മാർക്കൊരുക്കിയ സൗഹൃദ സംഗമത്തിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ECH ഡിജിറ്റൽ CEO ഇക്ബാൽ മാർക്കോണിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. നജീബ്, നടൻ വിനോദ് കോവൂർ, സംവിധായകൻ സക്കറിയ, മാപ്പിളപ്പാട്ട് ഗായകരായ കണ്ണൂർ ഷെരീഫ്, രഹന, സിന്ധു, പ്രേംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേമകുമാരി ശനിയാഴ്ച പുറപ്പെടും. കൊച്ചിയിൽ നിന്ന് മുംബൈ വഴിയാണ് യാത്ര. മുംബൈയിൽ നിന്ന് യമനിലെ എഡൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. സനയിലെ ജയിലിലാണ് നിമിഷപ്രിയയുള്ളത്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയം കണ്ടു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളി ജീവനക്കാരി ആന്റസ ജോസഫ് നാട്ടിൽ തിരിച്ചെത്തി. മറ്റു 16 പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കപ്പലിൽ മോശമനുഭവം ഉണ്ടായിട്ടില്ലെന്ന് ആന്റസ പറഞ്ഞു. ഇസ്രയേൽ ബന്ധമുള്ള MS Aries കപ്പലിലെ ഡക്ക് കേഡറ്റായ തൃശൂർ സ്വദേശി ആന്റസ ജോസഫാണ് സുരക്ഷിതയായി നാട്ടിലെത്തിയത്. ഉച്ചയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആന്റസയെ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പിന്നീട് കോട്ടയം കൊടുങ്ങൂരിലെ വീട്ടിലേക്ക്. മോചനം വേഗത്തിൽ സാധ്യമായതിൽ എല്ലാവരോടും നന്ദിയെന്ന് ആന്റസയുടെ പ്രതികരണം. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു റിലീസ് എനിക്കുണ്ടായത്. അത് അവർ മാത്രമല്ല, ഞാൻ കാണാത്ത, എനിക്കറിയാത്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റായാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും മറ്റ് രാജ്യക്കാരുടെ റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 25 ജീവനക്കാരിൽ 17 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ആൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 4 പേർ, കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി PV ധനേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ. എല്ലാവരും സുരക്ഷിതരാണെന്നും ഉടൻ തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. UAE മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 4. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 ഫിലിപ്പീൻ സ്വദേശികളാണ് ഇന്ന് മരിച്ചത്. മഴ ശമിച്ചതോടെ റോഡുകളിൽ നിന്നുൾപ്പെടെ വെള്ളം നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പലയിടത്തും ഇന്നും ഗതാഗതം തടസ്സപ്പെട്ടു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 ഫിലിപ്പീൻ സ്വദേശികൾ മരിച്ചുവെന്ന് ഫിലിപ്പീൻസ് കോൺസുലേറ്റ് അറിയിച്ചതോടെയാണ് UAE മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 4 ഉയർന്നത്. സ്ത്രീകൾ സഞ്ചരിച്ച കാർ വെള്ളക്കെട്ടിൽപ്പെട്ട് അതിനുള്ളിൽ കുടുങ്ങി ശ്വാസമുട്ടിയാണ് ഇവരുടെ മരണം സംഭവിച്ചത്. കാർ കുഴിയിലേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റാണ് 3-ാമത്തെ മരണം സംഭവിച്ചത്. നേരത്തെ റാസൽഖൈമയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരു സ്വദേശി മരിച്ചിരുന്നു. അതേസമയം മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ ഉയർന്ന വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് UAE ലെങ്ങും പുരോഗമിക്കുന്നത്. രാജ്യത്തെ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ
പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ദുബായ് എയർപോർട്ട് ടണൽ ഉൾപ്പെടെയുള്ള തുരങ്കപാതകളിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വെള്ളക്കെട്ട് ഒഴിവായ റോഡുകളിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കുന്ന ജോലിയും പുരോഗമിക്കുകയാണ്. മലയാളികളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും വ്യക്തികളും സ്ഥാപനങ്ങളും UAE അധികൃതർക്കൊപ്പം ദുരിത മേഖലകളിൽ സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെ ഇവർ എത്തിച്ചു നൽകുന്നുണ്ട്. ഇപ്പം മലയാളീസിൻ്റെ ഒരു ഒരുമിച്ച് ചേർന്നുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. അതിലെല്ലാവരും ചേർന്നിട്ടുണ്ട്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UAE നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫ്രീ അക്കമഡേഷൻ എന്നതും ഫ്രീ ഫുഡ് എന്നുള്ളതും. ആയിരക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ അതിലൊക്കെ അപ്പുറം നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും വോളണ്ടിയേഴ്സ് ആയിട്ട് ഇറങ്ങി എന്നുള്ളതാണ്. എല്ലാ രാജ്യക്കാരും എല്ലാ രാജ്യത്തെ ആളുകളും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നു. ഓരോ ഏരിയയിൽ അങ്ങനെ റിക്വയർമെൻറ്റ്സ് വരികയാണ്, ഇന്ന സ്ഥലത്ത് ഫുഡ് വേണം, ഇവിടെ 10 പേര് പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഇവിടെ ഫ്ലഡഡ് ആയിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നു, അയാൾക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾ പോവുകയാണ്. ഈ 3 ടീമാണ് നമുക്കിതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ റിലീഫ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ മലയാളികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഹൃദയം തുറന്ന ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും വ്യക്തിപരമായിട്ട് നന്ദി അറിയിക്കുകയാണ്. മഴ ഏറെ നാശം വിതച്ച ദുബായിലെയും വടക്കൻ എമിറേറ്റിലെയും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറും ഒരുക്കിയിട്ടുണ്ട്. 75 വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ് UAE കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 24 ദുബായ്. മഴ ശമിച്ചതോടെ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിക്കാൻ ഊർജിത ശ്രമം. സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. റൺവേയിൽ നിന്നുൾപ്പെടെ വെള്ളം നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായ് എയർപോർട്ടിലേക്കും തിരിച്ചുമുള്ള 1244 വിമാനങ്ങളാണ് മഴയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസത്തിനിടെ റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ടെർമിനൽ 1 വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം എമിറേറ്റ്സ് എയർലൈൻസ് നിർത്തിവച്ചിരുന്ന ചെക്കിൻ നടപടികൾ പുനരാരംഭിച്ചു. എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങളുടെ ചെക്കിനാണ് ടെർമിനൽ 3 തുടങ്ങിയിരിക്കുന്നത്. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായി നോക്കിയ ശേഷം കൺഫേംഡ് ടിക്കറ്റുള്ള യാത്രക്കാർ മാത്രം എയർപോർട്ടിലേക്ക് വരണമെന്നാണ് യാത്രക്കാർക്ക് എമിറേറ്റ്സ് നൽകിയിട്ടുള്ള നിർദ്ദേശം. തിരക്കൊഴിവാക്കാനാണ് നടപടി. ദുബായിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾക്കും ഇന്നും തടസ്സം നേരിട്ടു. അതിനിടെ ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ എയർ അറേബ്യ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിവേഗത്തിൽ എയർപോർട്ടുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ഇസ്രയേൽ ഹമാസ് സംഘർഷം പരിഹരിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ തള്ളി ഖത്തർ. ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി പറഞ്ഞു. തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ചേർന്നാണ് വാർത്താ സമ്മേളനം നടത്തിയത്. From the beginning that the war will definitely have a spillover on the region and യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും സംഘർഷം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ ഖത്തർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ അനിവാര്യമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി പറഞ്ഞു. എന്നാൽ തുർക്കിയും മറ്റു ചില അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഖത്തർ നടത്തിവരുന്ന ഇത്തരം ശ്രമങ്ങളെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഖേദകരമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉന്നമാക്കി അദ്ദേഹം കുറ്റപ്പെടുത്തി. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരുപക്ഷത്തുമുള്ള തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള ചർച്ചകൾ വളരെ നിർണായക ഘട്ടത്തിലാണെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചു. ഫലസ്തീനികളുടെ സംരക്ഷണത്തിനായി മാനുഷിക ദേശീയ പരിഗണനകൾ മുൻനിർത്തിയാണ് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളിൽ പങ്കാളിയാവുന്നത്. എന്നാൽ സങ്കുചിത താൽപര്യങ്ങളുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ഖത്തറിന്റെ ഇത്തരം ഇടപെടലുകളെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഉപയോഗിക്കുന്നത് ഏറെ ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം പ്രസ്താവനകൾ അസ്വീകാര്യവും ദോഷകരവുമാണെന്നും മാനുഷിക പരിഗണന മുൻനിർത്തിക്കൊണ്ടുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം മധ്യസ്ഥനെന്ന നിലയിൽ സമാധാന ശ്രമങ്ങളിൽ ഇടപെടുന്നതിൽ ഏറെ പരിമിതികളുണ്ടെന്നും എന്നാൽ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് വിജയിച്ച ഖത്തറിന്റെ ഇടപെടലുകൾക്ക് ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി കൂട്ടിച്ചേർത്തു. അൻവർ പാലേരി, 24 ദോഹ. വാർത്തകളിലേക്ക് വീണ്ടും. സൗദിയിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള വിമാന സർവീസുകളും യാത്രക്കാരുടെ എണ്ണവും കഴിഞ്ഞ വർഷം വലിയ തോതിൽ വർദ്ധിച്ചു. 11 കോടിയിലേറെ യാത്രക്കാരാണ് ഒരു വർഷത്തിനിടെ സൗദി വിമാനത്താവളങ്ങളിൽ എത്തിയത്. ഏറ്റവും കൂടുതൽ വിമാന സർവീസുകൾ ഉള്ളത് ജിദ്ദ വിമാനത്താവളത്തിലാണ്. 2023 സൗദിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് 112 ദശലക്ഷം പേരാണ്.
2022-നേക്കാൾ ഇത് 26% 2019-നേക്കാൾ 8% കൂടുതലാണ്. കോവിഡ് കാലം മുതൽ പ്രതിസന്ധിയിലായിരുന്ന സൌദിയിലെ എയർ ട്രാഫിക് മേഖല നേരത്തെ തന്നെ പൂർവ്വസ്ഥിതിയിലെത്തിയതായി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. 2023-ൽ 8,15,000 വിമാനങ്ങളാണ് സൌദി വിമാനത്താവളങ്ങൾ വഴി സർവീസ് നടത്തിയത്. മുൻ വർഷത്തേക്കാൾ 16% കൂടുതൽ. അന്താരാഷ്ട്ര സർവീസുകളുടെ മാത്രം എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. 3,94,000 അന്താരാഷ്ട്ര വിമാന സർവീസുകളിലായി ഏതാണ്ട് 61.5 ലക്ഷം രാജ്യാന്തര യാത്രക്കാരാണ് സൗദി വിമാനത്താവളങ്ങളിലെത്തിയത്. വിമാന സർവീസുകളുടെ എണ്ണത്തിൽ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഒന്നാമത്. മണിക്കൂറിൽ ശരാശരി 30 വിമാനങ്ങളാണ് ജിദ്ദ വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്നത്. റിയാദിൽ മണിക്കൂറിൽ 27 ദമാമിൽ 11 വിമാനങ്ങൾ സർവീസ് നടത്തുന്നു. 4,21,000 വിമാനങ്ങളിലായി 51.5 ലക്ഷം ആഭ്യന്തര യാത്രക്കാരും സൌദിയിലെ വിവിധ വിമാനത്താവളങ്ങളിലെത്തി. വിമാനത്താവളങ്ങൾ വഴിയുള്ള ചരക്ക് ഗതാഗതം കഴിഞ്ഞ വർഷം 7% ഉയർന്ന് 9,11,000 ടൺ ആയതായും റിപ്പോർട്ട് പറയുന്നു. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദിയിലെ പുതിയ പ്രീമിയം ഇഖാമ ലഭിച്ച ആദ്യ സംഘത്തിൽ മലയാളി വ്യവസായിയും മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഷംസീദ് പാലേക്കാടനാണ് കഴിഞ്ഞ ദിവസം പ്രീമിയം റെസിഡൻസി കാർഡ് സ്വീകരിച്ച മലയാളി. 5 തരം പ്രീമിയം ഇഖാമകളാണ് സൗദി പുതുതായി പ്രഖ്യാപിച്ചത്. മലപ്പുറം കൊണ്ടോട്ടി നീറാട് സ്വദേശി ഷംസീദ് പാലക്കാടനാണ് സൗദിയിലെ പുതിയ പ്രീമിയം ഇഖാമ ലഭിച്ച ആദ്യ സംഘത്തിലുള്ളത്. ജിദ്ദയിലെ സമാ യുണൈറ്റഡ് ട്രേഡിംഗ് കമ്പനി സിഇഒ ആയ ഷംസീദ് കഴിഞ്ഞ ദിവസം പ്രീമിയം റെസിഡൻസി കാർഡ് സ്വീകരിച്ചു. സഹപ്രവർത്തകർ ഈ നേട്ടം ആഘോഷമാക്കി. സൗദികൾക്ക് സമാനമായ പരിഗണന ലഭിക്കുമെന്നതാണ് പ്രീമിയം ഇഖാമയുടെ പ്രത്യേകത. ലെവി, എക്സിറ്റ് റീഎൻട്രി, സൗദി സ്പോൺസർ തുടങ്ങിയവ പ്രീമിയം ഇഖാമയുള്ളവർക്കും കുടുംബത്തിനും ആവശ്യമില്ല. ഇഷ്ടംപോലെ ജോലി ചെയ്യുകയും ജോലി മാറുകയും ചെയ്യാം. വിമാനത്താവളങ്ങളിൽ പ്രത്യേക പരിഗണന ലഭിക്കും. ഒറ്റത്തവണ 4,000 റിയാലാണ് ഇഖാമക്കായി ഈടാക്കുന്ന ഫീസ്. അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ സുതാര്യമാണെന്ന് ഷംസീദ് പറഞ്ഞു. മെയിനായിട്ടും ഇതിന് വേണ്ടത് 3 ഡോക്യുമെന്റാണ് വേണ്ടത്. ഒന്ന്, വിസ ലൈസൻസിൽ 7 മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക. ആർട്ടിക്കിൾ 7 മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക. ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ, അവസാന ഇയറിൽ സബ്മിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ 7 മില്യൺ, അപേക്ഷിക്കുന്ന ആളെ പേരിൽ 7 മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക നിർബന്ധമാണ്. 1.5 മാസത്തിന് ശേഷം അപ്രൂവൽ വന്നു, സദ്ദാത് പേ ചെയ്തു. ഏകദേശം രണ്ട് മാസത്തിന്റെ ഉള്ളിലായിട്ട് ഇഖാമ കിട്ടി. 18 വർഷമായി സൗദിയിൽ പ്ലാസ്റ്റിക് ക്ലീനിങ് മെറ്റീരിയൽസിന്റെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ് ഷംസീദും സഹോദരൻ മുസ്തഫയും. ഇന്ത്യയിലും സൗദിയിലും UAEയിലുമായി 10 സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. പ്രീമിയം ഇഖാമക്കായി പല നിക്ഷേപകരും വിവിധ മേഖലകളിലെ പ്രതിഭകളും അപേക്ഷ നൽകിയിട്ടുണ്ട്. നിക്ഷേപകർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമായി 5 തരം പുതിയ പ്രീമിയം ഇഖാമകളാണ് കഴിഞ്ഞ ജനുവരിയിൽ സൗദി പ്രഖ്യാപിച്ചത്. നേരത്തെയുള്ള പ്രീമിയം ഇഖാമകൾക്ക് പുറമെയാണിത്. ജലീൽ കണമകലം, 24, ജിദ്ദ. ജയ് ഗണേഷ് എന്ന തന്റെ സിനിമയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ മതത്തെയോ പിന്തുണയ്ക്കുന്ന ഒരു ഡയലോഗ് പോലുമില്ലെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. സൂപ്പർ താരങ്ങൾക്ക് പോലും രാഷ്ട്രീയമുണ്ട്, അവരെ നേരിടാൻ ആർക്കും ധൈര്യമില്ല. താനാകെ ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് മാത്രമാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഗൾഫ് റിലീസുമായി ബന്ധപ്പെട്ട ദുബായിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ. കുവൈറ്റിലെ അബ്ദലി മുത്ല പ്രദേശത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 2 പേരിലൊരാൾ മലയാളി. എറണാകുളം സ്വദേശി സോണി സണ്ണിയാണ് മരിച്ച മലയാളി. അപകടത്തിൽ മരിച്ച 2-ാമത്തെയാൾ ഈജിപ്ഷ്യൻ സ്വദേശി ഖാലിദ് റഷീദിയാണ്. ഇവർ സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനത്തിൽ കൂട്ടിയിടിച്ച് കത്തിയമരുകയായിരുന്നു. ഫർവാനിയ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി സുഹൃത്തുക്കൾ അറിയിച്ചു. ഖത്തർ സംസ്കൃതി, ഖിത്വ എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വടംവലി മത്സരം നാളെ മിസൈദിലെ MIC സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കും. വൈകിട്ട് 4 മുതൽ തുടങ്ങുന്ന മത്സരത്തിൽ 4 വനിതാ ടീമുകളും 8 പുരുഷ ടീമുകളും മത്സരിക്കും. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. റിയാദ് ജീനിയസ് 2024 ക്വിസ് മത്സരം നാളെ. GS പ്രദീപ് പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാ മത്സരങ്ങളിൽ നിന്നും വലിയൊരു വ്യത്യാസമുണ്ട് ക്വിസിന്, അറിവിന്. കാരണം ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ആൾ പാട്ട് മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടും, അയാൾക്ക് അവാർഡ് കിട്ടും, നേട്ടം അയാൾക്കാണ്. ഓട്ടത്തിൽ ഏറ്റവും 1-ാമനായി ഓടുന്ന ആളിനാണ് സമ്മാനം കിട്ടുക, നേട്ടവും അയാൾക്കാണ്. പക്ഷേ ഒരു ക്വിസ് മത്സരം, നിങ്ങൾ 5 പേർ മത്സരിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഞാൻ അല്ലെങ്കിൽ 20 ചോദ്യങ്ങളാണുള്ളത് എന്നിരിക്കട്ടെ, അതിൽ 15 ശരിയുത്തരങ്ങൾ പറയുന്ന ഇദ്ദേഹത്തിന് 1-ാം സമ്മാനവും 1 ശരിയുത്തരം മാത്രം പറയാവുന്ന താങ്കൾക്ക് ഏറ്റവും ഒടുവിലത്തെ സ്ഥാനവും കിട്ടുന്നു.
സമ്മാനം മാത്രമല്ലേ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ, വിജയിക്കുന്നത് നിങ്ങളല്ല. April 19 ജീനിസ് 2024 എന്ന പേരിലാണ് മലസ് ലുലു ഹൈപ്പർ അരീനയിൽ വെച്ച് പരിപാടി നടക്കുക. പരിപാടിയിൽ പ്രായ ലിംഗ ഭേദമന്യേ മലയാളികളായ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണെന്ന് സംഘാടകർ വ്യക്തമാക്കി. അക്കാദമിക് തലങ്ങളിൽ ഉള്ളവരെ മാത്രം മത്സരാർത്ഥികളായി പരിഗണിക്കുന്നതിന് പകരം ജീവിത പ്രാരാബ്ധത്താൽ പ്രയാസം സ്വീകരിക്കേണ്ടി കൂടി അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതാണ് പരിപാടിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. വിജയ്ക്ക് ക്യാഷ് പ്രൈസിനോടൊപ്പം സർട്ടിഫിക്കറ്റും ഫലകവും സമ്മാനമായി നൽകും. മത്സരാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന 6 പേരുമായാണ് മത്സരം ആരംഭിക്കുക. ജീനിസ് പ്രോഗ്രാമിനോടൊപ്പം അൻവർ സാദാത്തും ലക്ഷ്മി ജേനും സംഘവും നയിക്കുന്ന സംഗീതരാവും അരങ്ങേറും. കൂടാതെ കേളി കുടുംബവേദിയുടെ നേതൃത്വത്തിൽ 100-ൽ പരം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിര, റിയാദിലെ പ്രമുഖ ഡാൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. ജി എസ് പ്രദീപിനോടൊപ്പം കേളി രക്ഷാധികാരി KPM സാദിഖ്, പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ, സെക്രട്ടറി സുരേഷ് കണ്ണപുരം, കേളി സംഘാടക സമിതി ചെയർമാൻ സുരേന്ദ്രൻകുട്ടായ്, സംഘാടക സമിതി കൺവീനർ മധു ബാലുശ്ശേരി, കേളി ആക്ടിംഗ് ട്രഷറർ സുനിൽ സുകുമാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് ഈ മാസം 21 അവധി പ്രഖ്യാപിച്ചു. മഹാവീർ ജയന്തി പ്രമാണിച്ചാണ് അവധി. അടിയന്തര സേവനങ്ങൾക്ക് എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. കൊട്ടാരക്കരയെ ആവേശത്തിൽ ആറാടിച്ച് സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവം മെഗാ ഷോ. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടിവിയുമായി സഹകരിച്ച് മെഗാ ഷോ സംഘടിപ്പിച്ചത്. അഭിനയ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരനെ ചടങ്ങിൽ ആദരിച്ചു. ആട്ടവും പാട്ടും മിമിക്രിയും സ്കിറ്റുമൊക്കെയായി കൊട്ടാരക്കര ആഘോഷ നിറവിലായി. സിനിമാ താരങ്ങളായ ജയറാം, മല്ലിക സുകുമാരൻ, രമേശ്, പിഷാരടി, അഖിൽ മാരാർ, 24 ചീഫ് എഡിറ്റർ ആ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ ആഘോഷരാവിന്റെ ഭാഗമായി. ചടങ്ങിൽ സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരന് ആദരം. വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. ആയിരക്കണക്കിന് പേരാണ് ഫ്ലവേഴ്സും സ്വയംവര സിൽക്സും ചേർന്ന് അണിയിച്ചൊരുക്കിയ മെഗാ ഷോ ആസ്വദിക്കാനെത്തിയത്. 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് കൊട്ടാരക്കരയിലെ സ്വയംവര സിൽക്സ് ഷോറൂം നവീകരിച്ചത്. പുതുക്കിയ ഷോറൂം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.